പേര് ജിതിൻ എന്നാണ്, ജിതിൻ റഹ്മാൻ. സ്വദേശം മലപ്പുറമാണ്, മലപ്പുറത്ത് നിലമ്പൂരുകാരനാണ്. 2014 ബിടെക് കഴിഞ്ഞു. ബിടെക് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കഴിഞ്ഞ്, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ. അതിനുശേഷം സിവിൽ സർവീസിലേക്ക് വരാമെന്നുള്ളത് തീരുമാനമെടുത്താണ്. അതിന് കാരണമെന്ന് പറയുന്നത്, നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ അറിയുന്നത്. അപ്പോൾ എന്നെക്കുറിച്ചുള്ളൊരു ഡിസ്കവറിയിൽ നിന്ന് മനസ്സിലായത്, സാമൂഹിക മേഖലയിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ് ഞാനെന്നുള്ളതാണ്. അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു പ്രൊഫഷന് ഞാൻ യോഗ്യനാണോ എന്ന് പോലും പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ സിവിൽ സർവീസസ് എന്ന് പറയുന്നത് എൻ്റെ മുമ്പിലൊരു ഓപ്ഷനായിരുന്നു. ഒരുപാട് അതർ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, എൻ ജി ഒകളിൽ പ്രവർത്തിക്കാം, രാഷ്ട്രീയ മേഖലയിൽ പോകാം. പക്ഷെ ഞാൻ തിരഞ്ഞെടുത്തത് സിവിൽ സർവീസസ് എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനൊരു തീരുമാനം എടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കാര്യം. അപ്പോൾ കോളേജ് കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 മാസം ഞാനിത് വെയിറ്റ് ചെയ്തു, നമ്മളൊരു പ്രാരംഭാവേശമാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം 3-4 മാസം കഴിഞ്ഞപ്പോഴും ഈ ആഗ്രഹം അതേപോലെ തന്നെ നിന്ന് പോകുന്നുണ്ട് മനസ്സിൽ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, സിവിൽ സർവീസിലേക്ക് വരാമെന്നുള്ള തീരുമാനമെടുത്തു. എവിടെയെങ്കിലും കോച്ചിങ്ങിന് ചേരാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. 2015 ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. 15 ഞാൻ സിവിൽ സർവീസ് പരീക്ഷ എഴുതി. ആദ്യത്തെ തവണ തന്നെ പ്രിലിമിനറി പരീക്ഷയും മെയിൻ പരീക്ഷയും പാസ്സാവുകയും ഇൻ്റർവ്യൂവിലേക്ക് സെലക്ഷൻ കിട്ടുകയും ചെയ്തു. ഇൻ്റർവ്യൂവിന് ശേഷം റിസൾട്ട് വന്ന സമയത്ത് നിർഭാഗ്യവശാൽ ലിസ്റ്റിലില്ലായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു തവണ കൂടെ അറ്റംപ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് 2016 എഴുതുന്നത്. 2016 ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രിലിംസും മെയിൻസും എല്ലാം എഴുതി, ഇൻ്റർവ്യൂവും കഴിഞ്ഞു. അവസാനം വീണ്ടും ലിസ്റ്റിന് വന്നപ്പം 3 മാർക്കിന് ലിസ്റ്റിൽ നിന്ന് ഔട്ടായി പോവുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. 2-ാമത്തൊരു തോൽവിയും കൂടെ ആയിരുന്നു. പക്ഷേ വീണ്ടും ഈ പരീക്ഷ എഴുതി പാസ്സാവണം എന്നുള്ളത് നമ്മൾ വലിയൊരു ആഗ്രഹമാണ്, നമ്മളൊരു സ്വപ്നമായിരുന്നു. ഒരു തവണ കൂടെ എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ 2017 വീണ്ടും ഈ പരീക്ഷ എഴുതി. എല്ലാ തവണത്തെയും പോലെ തന്നെ പ്രിലിമിനറിയും പാസ്സായി, മെയിൻസും പാസ്സായി. ഇൻ്റർവ്യൂവും കഴിഞ്ഞ് ലിസ്റ്റിൽ വന്നപ്പം റാങ്ക് 808 ആയിരുന്നു. 808 റാങ്കായിരുന്നു സിവിൽ സർവീസ് പരീക്ഷയിൽ കിട്ടി. 808 റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ റെയിൽവേ സർവീസ് പോലുള്ള സർവീസുകളായിരിക്കും അലോട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം എപ്പോഴും നമ്മളെ ഉള്ളിലൊക്കെ ഉള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഐ എസ്കാരനാകുക എന്നുള്ളതായിരുന്നു. അപ്പം IAS എന്ന് പറഞ്ഞൊരു സ്വപ്നം മനസ്സിലുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടി വീണ്ടും എന്ത് ചെയ്തു, ഒരു തവണ കൂടെ എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ 2018 കൂടെ എഴുതി. അപ്പോഴാണ് 605 എന്നുള്ള റാങ്കിലേക്ക് എത്തിയത്. 605 റാങ്ക് കിട്ടി 2018 പരീക്ഷയിൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ളത് ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസിലാണ്. കോർപ്പറേറ്റ് ലോ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞ പോസ്റ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾക്ക് അറിയുന്നുണ്ടാവും. കോർപ്പറേറ്റ് സെക്ടറിൻ്റെ റെഗുലേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു മേഖലയിലേക്കാണ് എനിക്ക് UPSC അപ്പോയിൻമെൻറ്റ് തന്നിട്ടുള്ളത്. ഈ വർഷം നമുക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ സിവിൽ സർവീസിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നമ്മളെ മുമ്പിൽ എപ്പോഴും ഉണ്ടായിരുന്നത് UPSC നടത്തുന്ന സിവിൽ സർവീസസ് പരീക്ഷ എഴുതുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത്തവണ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ഭാഗ്യം എന്ന് പറയുന്നത്, നമ്മളെ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള ഭാഗ്യം എന്ന് പറയുന്നത്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്ന ഒരു പരീക്ഷ നമ്മുടെ കേരള സർക്കാർ നടത്തുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലെ ഏറ്റവും ഉയർന്ന പോസ്റ്റുകളിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വഴി കേരളത്തിൽ ഇന്ന് ജോയിൻ ചെയ്യാൻ പോകുന്നത് ഈ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വഴിയാണ്. നമ്മൾ ആലോചിക്കേണ്ടത് എപ്പോഴും UPSCയും PSC ഒക്കെ നമുക്ക് നൽകുന്നൊരു ഓപ്പർച്യൂണിറ്റിയുണ്ട് ഈ പരീക്ഷ എഴുതി കയറുന്നത് വഴി. അത് മറ്റൊരു പരീക്ഷക്കും അല്ലെങ്കിൽ മറ്റൊരു തൊഴിലിനും അവകാശപ്പെടാനില്ലാത്തതാണ്. അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ പ്രായത്തിൽ തന്നെ, ഒരു 26-27 വയസ്സിൽ തന്നെ നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിൽ ഏറ്റവും നല്ലൊരു ഹൈറാർക്കിയിൽ തന്നെ എത്തിപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. നമ്മളൊക്കെ ആലോചിച്ച് നോക്കേണ്ടത് നമ്മളെടുക്കുന്നൊരു ഡെസിഷൻ നമ്മുടെ ജീവിതത്തെ മാത്രമല്ല ഒരുപാട് ആളുകളുടെ ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് ഭവിക്കാൻ കഴിയുന്ന തരത്തിൽ തീരുമാനം എടുക്കേണ്ട ആളുകളാക്കി മാറ്റാൻ നിങ്ങളെ സാധിക്കുന്ന ഒരു പരീക്ഷയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ജോലി എന്നുള്ളതിനപ്പുറം നമ്മുടെ ജോലി മറ്റുള്ളവർക്കും കൂടെ ഉപകാരമാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു പരീക്ഷ എന്നുള്ള നിലക്ക് എല്ലാ ആളുകളും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് തന്നെ ചിന്തിക്കണം. അത് നൽകുന്ന ഓപ്പർച്യൂണിറ്റി അഥവാ അവസരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പ്രൈവറ്റ് മേഖലക്കും തരാൻ കഴിയാത്തതാണെന്നും കൂടെ മനസ്സിലാക്കുക. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ റീസെൻ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് സിലബസ് അവൈലബിൾ ആണ്. ആ സിലബസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷയുടെ സിലബസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സിലബസ് തന്നെയാണ് നമുക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസിൻ്റെ എക്സാമിനേഷനും കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടിൻ്റെയും പ്രിപ്പറേഷൻ്റെ സ്ട്രാറ്റജിയും ഏറെക്കുറെ ഒന്ന് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. കാരണം
യു പി എസ് സി പരീക്ഷയിൽ നിങ്ങളെ സെലക്ട് ചെയ്യപ്പെടുന്നത് അഡ്മിനിസ്ട്രേഷൻ്റെ പല തലത്തിലേക്കാണെങ്കിൽ അല്ലെങ്കിൽ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹയർ തലത്തിലേക്കാണെങ്കിൽ അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ്റെ ഹയർ തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പരീക്ഷയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളിൽ നിന്നും പി എസ് സിയും യു പി എസ് സിയും എക്സ്പെക്റ്റ് ചെയ്യുന്ന ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ഒന്ന് തന്നെ ആയതുകൊണ്ട് തന്നെയാണ് രണ്ടിൻ്റെയും സിലബസ് ഏറെക്കുറെ സാമ്യമുള്ള സിലബസായി മാറിയത്. പിന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയിൽ വ്യത്യാസം എന്തെന്നാൽ നമ്മൾ ജോലി ചെയ്യാൻ പോകുന്നത് കേരള സർക്കാരിൻ്റെ താഴെയാണ്, അല്ലെങ്കിൽ കേരള സർക്കാരിന് കീഴിലാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന 30 വർഷത്തെ സർവീസും നമ്മൾ ചെലവഴിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ജോലി സ്പിയർ എന്ന് പറയുന്നത് കേരളമായിരിക്കും. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ചരിത്രം, കേരളത്തിൻ്റെ ഹെറിറ്റേജ്, കേരളത്തിൻ്റെ സോഷ്യോ എക്കണോമിക് മൂവ്മെൻറ്റ്, സാമൂഹിക നവോത്ഥാന മൂവ്മെൻറ്റുകളെക്കുറിച്ച് പഠിക്കേണ്ടി വരും. അതായത് കേരളത്തിനെക്കുറിച്ച് വളരെ നല്ലൊരു ധാരണ ഈ പരീക്ഷയിൽ നിന്ന്, ഈ പരീക്ഷയിലൂടെ കേരള പി എസ് സി നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും യു പി എസ് സി നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് കേരളത്തിന് കൊടുക്കുന്ന ഊന്നലാണ്. യു പി എസ് സി പരീക്ഷയിൽ നമ്മൾ ഇന്ത്യ ഹിസ്റ്ററിയും ഇന്ത്യ ചരിത്രവും അല്ലെങ്കിൽ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറും മാത്രമാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ അതേപോലെ തന്നെ കേരള ചരിത്രവും കേരളത്തിൻ്റെ തനത് കലകളെക്കുറിച്ചും സാമൂഹിക നവോത്ഥാന മൂല്യങ്ങളെക്കുറിച്ചും നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഈ രണ്ട് പരീക്ഷയുടെയും സിലബസ് ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. ഇവിടെ ജോഗ്രഫിയുണ്ട്, ഇവിടെ പൊളിറ്റിക്സ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്, എക്കണോമിക്സിന് കൃത്യമായ സിലബസ് ഉണ്ട്, എൻവയോൺമെൻറ്റ് ഉണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, മറ്റ് യു പി എസ് സിയിൽ കാണുന്ന എല്ലാ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സിലബസിലും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസിലും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യു പി എസ് സിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു വിദ്യാർത്ഥിയിൽ നിന്നും ഒരു തരത്തിലുള്ളൊരു സ്കിൽസാണ്. സാധാരണ നമ്മൾ ഇക്കാലഘട്ടം വരെ പി എസ് സി പരീക്ഷകൾ നടത്തിയിരുന്ന രീതിയിലായിരിക്കില്ല കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ നടക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. കാരണം ഈ പരീക്ഷയിലും അല്ലെങ്കിൽ യു പി എസ് സിയിൽ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളുടെ അതേ പൊസിഷനിലേക്ക് തന്നെയാണ്, അല്ലെങ്കിൽ അതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് തന്നെയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും കാലം പി എസ് സി പരീക്ഷയിൽ നമ്മളെ മെമ്മറി പരിശോധിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഒരുപാട് നോക്കിക്കണ്ടിരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് കൂടുതലായും വന്നിരുന്നത്. നമുക്ക് എത്രത്തോളം മെമ്മറൈസ് ചെയ്യാനുള്ള സ്കിൽസ് ഉണ്ട്, നമ്മളെ ന്യൂമറിക്കൽ സ്കിൽസിനെ കുറിച്ച് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിൻ പോയിൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് പി എസ് സി ഇത്രയും കാലം ഫോക്കസ് കൊടുത്തിരുന്നത്. പി എസ് സിയുടെ ഒട്ടുമിക്ക പരീക്ഷകളും ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പേപ്പർ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എസ് ഐ ടെസ്റ്റ് കണ്ടിട്ടുണ്ട്, എൽ ഡി സി ടെസ്റ്റ് കണ്ടിട്ടുണ്ട്. ഇതിലെല്ലാം പി എസ് സി ഊന്നൽ കൊടുത്തിരുന്നത് ഒരു വിദ്യാർത്ഥിയുടെ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള പിൻ പോയിൻറ്റഡ് ആയിട്ടുള്ള മെമ്മറൈസ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ പലപ്പോഴും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് തന്നെ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഘടന തന്നെ അങ്ങനെയായിരുന്നു. അതായിരുന്നു പലപ്പോഴും പി എസ് സി ടെസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് യു പി എസ് സിയുടെ സിലബസ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ രണ്ടിൻ്റെയും ഉദ്ദേശം ഒന്ന് തന്നെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലൊരു പരീക്ഷയല്ല നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. യു പി എസ് സി മാതൃകയിലുള്ള ഒരു പരീക്ഷയായിരിക്കും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രിലിമിനറി പരീക്ഷയും രണ്ടാമതായി ഒരു മെയിൻസ് പരീക്ഷയും മൂന്നാമതായി ഒരു ഇൻ്റർവ്യൂ ഘട്ടവും ഈ പരീക്ഷയ്ക്ക് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. പ്രിലിമിനറി പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് പേപ്പറാണ്. നമ്മൾ നാല് ഒരു ക്വസ്റ്റ്യൻ തരും നമ്മളെ മുമ്പിൽ, ആ ക്വസ്റ്റ്യനിൽ നിന്നും നാല് ഓപ്ഷനിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ കർത്തവ്യം. അങ്ങനെ ഒരു ഡെഫിനറ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന് നമ്മൾ മറുപടി പറയുക എന്നുള്ളതാണ് നമ്മളെ പ്രിലിമിനറി പരീക്ഷ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും, കൃത്യമായ സിലബസ് ഉണ്ട്, ആ സിലബസിനെ അടിസ്ഥാനപ്പെടുത്തി പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തെ ഘട്ടമെന്ന് പറയുന്നത് മെയിൻസ് പരീക്ഷയാണ്. മെയിൻസ് പരീക്ഷ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്. നമ്മൾ 10-ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും കോളേജിലൊക്കെ എഴുതിയിരുന്നത് പോലെ തന്നെ നമ്മളൊരു പേപ്പറിൽ നമ്മളെ കാര്യങ്ങൾ, നമ്മളെ ഐഡിയകൾ ചോദ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതി വെക്കണം എന്നുള്ളതാണ്. പി എസ് സിയുടെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് സി വളരെ കുറച്ച് പരീക്ഷകൾ മാത്രമേ അങ്ങനെ നടത്തുന്നുള്ളൂ. അപ്പം അല്ലെങ്കിൽ സാധാരണഗതിയിൽ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് അറിയാത്തൊരു മാതൃകയാണ് നമ്മൾ ഈ പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എന്ന് പറയുന്നത് പി എസ് സി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചലഞ്ച് തന്നെയാണ്. അതിനെയാണ് നമ്മൾ ഏറ്റവും സ്മാർട്ടായിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ടതും. അപ്പോൾ ഈ പറയുന്ന എഴുത്ത് പരീക്ഷ എന്ന് പറയുന്നതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടതും. ഇനി എഴുത്ത് പരീക്ഷയെ നമുക്ക് എങ്ങനെ നേരിടാമെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. എഴുത്ത് പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുമ്പിലുള്ളത് ഇപ്പോൾ യു പി എസ് സി മാതൃകയാണ്. യു പി എസ് സിയിൽ സാധാരണ സംഭവിക്കുന്നത്
നമുക്കൊരു പേപ്പർ ഉണ്ടെങ്കിൽ ആ ഒരു പേപ്പറിൽ തന്നെ ഏകദേശം 20 ചോദ്യത്തോളം നിങ്ങൾക്ക് വരുന്നതാണ്. ആ ഓരോ ചോദ്യത്തിനും നമുക്ക് മാക്സിമം കിട്ടുന്നത് 8-9 മിനിറ്റാണ്. അപ്പോൾ ഈ ഒരു 8-9 മിനിറ്റിൻ്റെ ഉള്ളിൽ 200 വേർഡ്സിൽ കുറയാണ്ട് നമുക്കൊരു ഉത്തരം എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ 200 വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8-9 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ആ 200 വേർഡ്സിനെ നമ്മളെ പേപ്പറിലേക്ക് പകർത്താൻ പറ്റണം. ഇവിടെ പകർത്തുക എന്നുള്ളത് മാത്രമല്ല, ഒരു ചോദ്യം വായിക്കണം നമ്മൾ. ആ ചോദ്യം വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചോദ്യത്തെ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റണം. ആ പ്രോസസ്സ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പല സിലബസിൻ്റെ പല പോയിൻറ്റിൽ കിടക്കുന്ന വിവരത്തെ നമുക്കൊരു പോയിൻറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. അതിനെ സ്ട്രക്ചർ ചെയ്യാൻ പറ്റണം. സ്ട്രക്ചർ ചെയ്തിട്ട് അത് മനോഹരമായിട്ട് പേപ്പറിലേക്ക് പകർത്താനും പറ്റണം. എന്നാലേ നമുക്ക് മാക്സിമം മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതൊരു പ്രക്രിയയാണ് ആക്ച്വലി. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും പരീക്ഷയുടെ അന്ന് പരീക്ഷാ ഹാളിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ തലയിലേക്കോ കൈകളിലേക്കോ വരുന്നൊരു പ്രോസസ്സല്ല എന്ന് മനസ്സിലാക്കുക. ഇതിന് കൃത്യമായ പ്രാക്ടീസ് വേണം. ഇതൊരു സ്കില്ല് തന്നെയാണ്. എഴുത്ത് എന്ന് പറയുന്നത് ഒരു സ്കില്ല് തന്നെയാണ്. അപ്പോൾ PSC ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു മേഖലയിലാണ് നിങ്ങൾ ഏറ്റവും അധികം ഫോക്കസ് കൊടുക്കേണ്ടത്. കാരണം എഴുത്തെന്ന് പറയുന്നത് UPSC ആസ്പിറൻസിന് അല്ലെങ്കിൽ UPSC ആസ്പിറൻസിന് പരിചയമുള്ളതും പലപ്പോഴും PSC ആസ്പിറൻസിന് അറിയാത്തതുമായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു മേഖലയെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ എഴുതി ശീലിക്കുക. UPSC മാതൃകയിലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത് കൃത്യസമയത്ത്, സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 10 മിനിറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ആ പറയുന്ന 200 വേർഡ്സിൽ എന്ത് ചെയ്യുക, നമുക്ക് എഴുതാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിൻസ് പരീക്ഷയിൽ ഏറ്റവും നല്ല മാർക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ മെയിൻസ് പ്രിപ്പറേഷന് നമ്മൾ റൈറ്റിംഗ് സ്കില്ലെന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിടുന്ന ഒരു ഘടകം കൂടെയാണ്. ഇത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അഭിമുഖം എന്ന് പറയുന്ന അഭിമുഖം. അത് UPSC പറയുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ്. അതിന് ഇൻ്റർവ്യൂ എന്ന് പോലും അല്ല വിളിക്കുന്നത്, പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നുള്ളതാണ്. ഈ ഒരു സെയിം ലെവലിൽ തന്നെയായിരിക്കും PSC എന്ത് ചെയ്യുന്നുണ്ടാകുക, നമ്മളെയും സെലക്ട് ചെയ്യുന്നുണ്ടാകുക എന്നുള്ളതാണ് നമ്മളെല്ലാം ഒരു വിശ്വാസം. പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളെ വിവരം ഓൾറെഡി ഫസ്റ്റ് തലത്തിലും രണ്ടാമത് വരുന്ന മെയിൻസ് പരീക്ഷയിലും ഓൾറെഡി PSC ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം വരുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ഈ സർവീസിന് നിങ്ങൾ യോജിച്ച ആളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയും സർക്കാർ ഉദ്ദേശിക്കുന്ന പേഴ്സണാലിറ്റിയും നമ്മളെ ഭരണഘടന ഉദ്ദേശിക്കുന്ന പേഴ്സണാലിറ്റിയും തമ്മിൽ എത്രത്തോളം ചേർച്ചയുണ്ട് എന്ന് നോക്കുന്ന ഒരു ടെസ്റ്റാണ് ആക്ച്വലി എന്ത് നമ്മൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ വളരെ ജെനുവിനായിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഒരു ഗവൺമെൻറ് സെർവൻ്റ് പറയുന്ന രീതിയിൽ എന്ത് ചെയ്യണം, നമുക്കവിടെ മുമ്പിൽ പോയി നമുക്ക് സംസാരിക്കാൻ പറ്റണം. വലിയ പേടിയൊന്നും കൂടാണ്ട് ഭയങ്കര കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് വേണം. അത് നമ്മൾ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നില്ല. അതിന് നമ്മൾ കൃത്യമായ എഫേർട്ട് കൊടുക്കേണ്ടി വരും. എഫേർട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പോളിഷ് ചെയ്ത ഭാഷ സംസാരിക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ച പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്. നമ്മൾ നമ്മളായി തന്നെ വളരെ ജെനുവിനായിട്ട് തന്നെ നമ്മളീ പറയുന്ന ഗവൺമെൻറ് സർവീസസിന് വേണമെന്ന് പറയുന്ന ഹോണസ്റ്റി, ഇൻറ്റഗ്രിറ്റി, ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ്, ആ തലങ്ങളൊക്കെ നമുക്കുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു പരീക്ഷാ ഘട്ടമാണ് ആക്ച്വലി പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങളായി, നിങ്ങളെ വളരെ ജെനുവിനായിട്ടുള്ള നിങ്ങളായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെ പ്രസൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യത്തെ സ്റ്റേജും രണ്ടാമത്തെ സ്റ്റേജും കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ വിവരമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ വിവരത്തെ എന്ത് ചെയ്യുക, വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. അവിടെ നിങ്ങളെ പേഴ്സണാലിറ്റിയെ വളരെ ജെനുവിനായിട്ട്, ഹോണസ്റ്റായിട്ട് അവരെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ സ്കോർ എൻ എബോവ് ആവറേജ് മാർക്സ് എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് അഡ്വൈസ് തരുന്നത് ഇതാണ് ഈ പരീക്ഷയുടെ 3 ഘട്ടം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതിനുശേഷം പറയാനുള്ളത് ഈ പരീക്ഷയുടെ സിലബസിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമുക്കറിയാം ഒരു സിവിൽ സർവീസുകാരൻ എന്നൊക്കെ പറയുമ്പോൾ പല ആളുകൾക്കും ഒരു ബോധമുണ്ട്, അല്ലെങ്കിൽ പൊതുബോധം എന്ന് പറയുന്നത് ഭയങ്കര വിവരമുള്ള ഒരാളാണെന്നുള്ളതാണ്. ഏറെക്കുറെ സിലബസ് കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഇന്ത്യയെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുക എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. കാരണം ഒരു സിവിൽ സർവീസുകാരനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്, എക്കണോമിക്സ് പഠിക്കുന്നുണ്ട്, ജോഗ്രഫി പഠിക്കുന്നുണ്ട്, ആർട്ട് ആൻഡ് കൾച്ചർ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റിയെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധം വേണം. അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നുണ്ട്, ഇൻ്റർനാഷണൽ റിലേഷൻസ് പഠിക്കുന്നുണ്ട്, സോഷ്യൽ ജസ്റ്റിസ് പഠിക്കുന്നുണ്ട്, എൻവയോൺമെൻറ്റ് പഠിക്കുന്നുണ്ട്, എക്കോളജി, എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി പഠിക്കുന്നുണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കുന്നുണ്ട്, എത്തിക്സ് പഠിക്കുന്നുണ്ട്, ഫാമിംഗ് അഗ്രികൾച്ചർ റിലേറ്റഡ് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അടിസ്ഥാനപരമായി ഇംഗ്ലീഷും മലയാളം നമ്മൾ അറിഞ്ഞിരിക്കണം, അതിൻ്റെ പരീക്ഷകൾ പോലും ഉണ്ട്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് നമുക്കുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു വാസ്റ്റ് സിലബസാണ് UPSC സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഈ പറയുന്ന സിലബസിലെ ഒട്ടുമിക്ക കാര്യങ്ങളും എവിടെയുമുണ്ട്,
കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുമുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസിലൂടെ നിങ്ങളിൽ നിന്നും സർക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു സ്പെഷ്യലിസ്റ്റ് മനുഷ്യനെയല്ല, ഒരു സ്പെഷ്യലിസ്റ്റ് വ്യക്തിയല്ല. സ്പെഷ്യലിസ്റ്റ് വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഇപ്പോൾ എക്കണോമിസ്റ്റുകളുണ്ടാവും, നമ്മളെ നാട്ടിൽ ചിലപ്പം പൊളിറ്റിയിൽ ഭയങ്കര വിവരമുള്ള ആളുകളുണ്ടാവും, വക്കീലന്മാരുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മേഖലയിലാണ് അവരുടെ വിവരം കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസിലും യു പി എസ് സിയിലും സർക്കാർ തന്നെ ഉദ്ദേശിക്കുന്നത് ജേണലിസ്റ്റുകളെയാണ്. ജേണലിസ്റ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയത്തെക്കുറിച്ച് 360 ഡിഗ്രി നമുക്ക് നോളജ് വേണം, അല്ലെങ്കിൽ 360 ഡിഗ്രിയിൽ നമുക്കൊരു വിഷയത്തെ എന്ത് ചെയ്യാൻ പറ്റണം, നോക്കിക്കാണാൻ പറ്റണം. അങ്ങനെ നോക്കിക്കാണണമെങ്കിൽ നമ്മളെ മുമ്പിലുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വളരെ ബേസിക്കായിട്ടുള്ള നോളജ് നമ്മളെ കയ്യിൽ വേണം. അതുകൊണ്ടാണ് ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഇത്ര അധികം ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു സിലബസ് പലപ്പോഴും യു പി എസ് സിക്കും പി എസ് സിക്കും തന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സ്പെഷ്യലിസ്റ്റുകളല്ല. എക്കണോമിക്സ് എന്ന് പറയുന്നൊരു സിലബസിൽ ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ ആ എക്കണോമിക്സിൽ കൂടുതലായി ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. എക്കണോമിക്സിനെ കുറിച്ചും നമുക്ക് ബേസിക് നോളജ് വേണം, ജോഗ്രഫിയെക്കുറിച്ചും നമുക്ക് ബേസിക് നോളജ് വേണം, ഹിസ്റ്ററിയെക്കുറിച്ചും നമുക്ക് ബേസിക് നോളജ് വേണം. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നമുക്ക് അറിഞ്ഞിരിക്കണം, ഒരു വിഷയത്തെക്കുറിച്ചും നമുക്ക് കൂടുതലായും അറിഞ്ഞിരിക്കേണ്ട. അറ്റ്ലീസ്റ്റ് ഫോർ ദിസ് എക്സാം നമുക്ക് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഒരു ബേസിക് അവബോധം വേണം. എന്നാൽ ഒരു പരീക്ഷയെക്കുറിച്ചും ഒരു പരിധിയിലപ്പുറം ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജിൻ്റെ ആവശ്യവുമില്ല എന്നുള്ളതാണ് യു പി എസ് സിയെ പോലെ തന്നെ കെ എസിൻ്റെ സിലബസും കാണിക്കുന്നത്. അപ്പം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യമായി തന്നെ സജസ്റ്റ് ചെയ്യുന്നത് എൻ സി ആർ ടി ഉണ്ട്. എൻ സി ആർ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സി ബി എസ് ഇ സ്കൂളുകളിലെല്ലാം അല്ലെങ്കിൽ എൻ സി ആർ ടി സിലബസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമ്മളെ സി ബി എസ് ഇ സ്കൂളുകളിലെല്ലാം പഠിപ്പിക്കുന്നതാണ് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ കവർ ചെയ്യുക. എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള എക്കണോമിക്സും ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെയാണ് ഏറ്റവും ബേസിക് തലത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും 10-ലും +1-ലും പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ എല്ലാ പരീക്ഷയ്ക്കും ഈവൻ ഫോർ യു പി എസ് സിക്കും പി എസ് സിക്കും നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് കൊടുക്കുക. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് എൻ സി ആർ ടി നൽകുന്ന നോളജാണ്. എൻ സി ആർ ടി നൽകുന്ന നോളജിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കേരളം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലാത്തതിനെക്കുറിച്ചെല്ലാം നമുക്കൊരു ബേസിക് നോളജ് എന്തുണ്ടാവും, കെ എസ് പറയുന്നൊരു ബേസിക് നോളജ് നമുക്ക് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ കേരള ഹിസ്റ്ററി വരുന്ന സമയത്ത് കേരള ഹിസ്റ്ററിയും കേരള ആർട്ട് ആൻഡ് കൾച്ചറും നവോത്ഥാന മൂവ്മെൻറ്റുകളല്ല നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് വേറെ തന്നെ നമ്മൾ പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളിലൂടെ അല്ലെങ്കിൽ നല്ല കഥകളിലൂടെ നല്ല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ ബന്ധപ്പെടുത്തിട്ട് എന്ത് ചെയ്യുക, അത് പഠിച്ചു കഴിഞ്ഞാൽ അതിനെയും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളെ മുമ്പിലുള്ളത് ഏകദേശം 3 മാസമാണ് ഈ പരീക്ഷയ്ക്കും നമ്മളെ മുമ്പിലുള്ളത്. 3 മാസവും മുമ്പിൽ നിൽക്കുന്നത് ഒരു വലിയ ജോലിയുമാണ്, അല്ലെങ്കിൽ വലിയൊരു റെസ്പോൺസിബിലിറ്റിയുമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് വലിയ സിലബസാണ്. ആ സിലബസിനെ വളരെ സ്മാർട്ടായിട്ട് കവർ ചെയ്യുന്ന ആളുകൾ ഈ പരീക്ഷ നേടിയെടുക്കുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് തൊഴിലിനെ പറ്റിയാണ്. അല്ലെങ്കിൽ ഞാനൊരു ജോലി തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് സന്തോഷം നൽകുന്നതാകണം, അതേപോലെ തന്നെ ഞാൻ ആ ജോലി ചെയ്യുന്നതിലൂടെ എൻ്റെ ചുറ്റുമുള്ള ആളുകൾക്കും സന്തോഷം കൊടുക്കാൻ കഴിയുന്നൊരു ജോലിയാണെങ്കിൽ അതെന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്നൊരു വസ്തുതയാണ്. അതുകൊണ്ടാണ് ഞാൻ സിവിൽ സർവീസസിലേക്ക് വന്നത്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾക്ക് സന്തോഷം കിട്ടുന്നതോടൊപ്പം തന്നെ നമ്മളൊരു ഡെസിഷൻസ് സമൂഹത്തിനെ വളരെ പോസിറ്റീവായിട്ട് മാറ്റുന്ന ഒരു ഡെസിഷൻസായി മാറ്റാനും അവസരങ്ങൾ നൽകുന്നൊരു മേഖലയാണ് സിവിൽ സർവീസസ്. അതേപോലെ തന്നെയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളെ മുമ്പിലുള്ളത്. ആ ഒരു സീരിയസ്നെസ്സോടുകൂടി ആ ഒരു സ്മാർട്ട്നെസ്സോടുകൂടി നിങ്ങളെ മുമ്പിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ടാവും, ഒരുപാട് ഇൻഫോർമേഷൻ ഉണ്ടാവും. ആ ഇൻഫോർമേഷനെല്ലാം സിലബസിനനുസരിച്ച് ചുരുക്കി വളരെ സ്മാർട്ടായിട്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ നേടാവുന്നതേ ഉള്ളൂ ഈ പരീക്ഷ. എൻ്റെ 4 വർഷത്തെ യു പി എസ് സി പരീക്ഷയുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്, യു പി എസ് സി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ താഴേക്കിടയിൽ നിന്ന് വന്നിട്ട് നമ്മൾ പറയുന്ന ഓപ്പൺ സ്കൂളുകളിലെല്ലാം പഠിച്ചിട്ട് ഈവൻ യത്തീംഖാനയിൽ പഠിച്ചിട്ട് പോലും ഐ എ എസ്സുകാരായിട്ടുള്ള ആളുകളെ എനിക്ക് പേഴ്സണലായി അറിയാം. മുഹമ്മദ് അലി ഷിഹാബിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടതാണ് മലപ്പുറം ജില്ലയിലെ യത്തീംഖാനയിൽ നിന്ന് പഠിച്ചിട്ട് ഐ എ എസ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് മൂപ്പറും. അതേപോലെ തന്നെ വലിയ ഐ ഐ ടികളിൽ നിന്നും
ഐ എമ്മുകളിൽ നിന്നെല്ലാം പഠിച്ചിട്ടും സിവിൽ സർവീസുകാരായിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐ ഐ ടിയിൽ നിന്നും ഐ എമ്മുകളിൽ നിന്നെല്ലാം പഠിച്ചിട്ടും സിവിൽ സർവീസുകാരാകാൻ കഴിയാത്ത ആളുകളുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഐ ക്യുവിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ നിങ്ങൾ ഐ ക്യുവിനേക്കാൾ കൂടുതൽ നിങ്ങളെ ഇമോഷണൽ ഇൻ്റലിജൻസാണ് പലപ്പോഴും പി എസ് സിയും യു പി എസ് സിയും സിവിൽ സർവീസസ് പരീക്ഷയിലൂടെയും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസിലൂടെയും ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഐ ക്യുവിനെ പറ്റി നമ്മൾ കൂടുതലായി ചിന്തിക്കേണ്ട, നിങ്ങളെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി നിങ്ങൾ കൂടുതലായി ചിന്തിക്കേണ്ട, നിങ്ങൾ ആരായിരുന്നു എന്നുള്ളത് ഇവിടെ ഒരു പ്രശ്നമേ ഇല്ല, കാര്യമില്ല. നിങ്ങൾ ഇനി എന്താണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഏറ്റവും നല്ലൊരു അവസരം നിങ്ങൾ കൊടുക്കുക ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. നിങ്ങളെ കഴിവിൻ്റെ പരമാവധി കൊടുക്കുക. ചെയ്യുന്ന കാര്യങ്ങളെ വളരെ പോസിറ്റീവായിട്ട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി ചെയ്യുക. ഞാനെല്ലാം പലപ്പോഴും ചെയ്യുന്നത് ഞാൻ എന്നെ തന്നെയാണ് കോമ്പറ്റീറ്ററായിട്ട് വെക്കുന്നത്. ഞാൻ 5 വർഷം എങ്ങനെയായിരിക്കും, 5 വർഷം കഴിഞ്ഞിട്ട് എങ്ങനെയായിരിക്കും, ആ ഞാനാണ് ഇന്ന് എൻ്റെ കോമ്പറ്റീറ്റർ. അങ്ങനെയാണ് ഞാൻ എന്നെ തന്നെ കാണുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു കോമ്പറ്റീഷൻ ലെവലിലായിരിക്കും. നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മളോട് തന്നെയായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ ദിവസവും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരിക്കണം. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട്, റിലീജിയസ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ കൊടുക്കുക. റിസൾട്ട് അതിൻ്റെ ബാക്കിൽ പിറകെ വന്നോളും എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വിശ്വാസം മാത്രമല്ല, അത് ശരിയായൊരു കാര്യം കൂടിയാണ്. എൻ്റെ അനുഭവം തന്നെ അതിന് ഏറ്റവും വലിയ തെളിവാണ്. നന്ദി, നമസ്കാരം.